നമസ്കാരം. സിനിമാ മേഖല എന്നാൽ അന്ധവിശ്വാസത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്നാണ് ജനങ്ങൾ പൊതുവെ പറയുക. അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് സിനിമയിലെ അന്ധവിശ്വാസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ആദ്യ സിനിമ അത്ര വിജയമായിരുന്നില്ല. രണ്ടാമത് ഒരു സിനിമ വിജയമാക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ആ സിനിമയിൽ ജഗദീഷാണ് നായകൻ. എന്റെ രണ്ട് സുഹൃത്തുക്കളാണ് നിർമ്മാതാക്കൾ. അവർക്ക് അങ്ങനെ ഒരു സിനിമ മതി, അധികം ബഡ്ജറ്റൊന്നും പാടില്ല, എന്നാൽ അല്പം കോമഡിയും ഒക്കെ കലർന്ന ഒരു കഥ. സിനിമയ്ക്ക് പേരിടുന്നതിൽ പോലും ചില വിശ്വാസങ്ങൾ നിലനിന്നു. ശ്രദ്ധിച്ചറിയൻ ഫാസിൽ എന്ന സംവിധായകൻ ചന്ദ്രക്കരയിൽ അവസാനിക്കുന്ന പേരുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മണിച്ചിത്രത്താഴ്, എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്, മാനത്തെ വെള്ളിത്തേര്. അതേപോലെ തന്നെ സംവിധായകൻ ഐ വി ശശി, ആയി തുടങ്ങുന്ന പേരുകളായിരുന്നു അക്കാലത്ത് കൂടുതലും സിനിമകൾക്ക് ഉപയോഗിച്ചത്. ഇതൊക്കെ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിലാണ്. അങ്ങനെ നിർമ്മാതാക്കൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഐശ്വര്യമുള്ള പേര് അതുപോലെ കണ്ടുപിടിക്കണം, നമുക്കെല്ലാം ഭാവിയിലേക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, കോടീശ്വരൻ എന്ന് പേരിടാം. അവർ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ആ പേര് മതി. അങ്ങനെയാണ് ഞാൻ കോടീശ്വരൻ എന്ന ആ പേര് ആ സിനിമയ്ക്കുണ്ടായത്. ആ സിനിമ എന്നെയും നിർമ്മാതാക്കളെയും കോടീശ്വരന്മാരാക്കിയില്ല എന്നുള്ളത് മറ്റൊരു സത്യം. കോട്ടയം പാലാ പ്രദേശങ്ങളിലാണ് അതിന്റെ ഷൂട്ട് നടത്താൻ ഉദ്ദേശിച്ചത്. അക്കാലത്ത് പരക്കെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ടോം ആൻഡ് ജെറി തച്ചങ്കരി സ്വിച്ച് ഓൺ ചെയ്താൽ പടം വിജയിക്കുമെന്ന്. അന്ന് സിദ്ദിഖ് ലാലിൻ്റെ കുറേ സിനിമകൾ, കോട്ടയത്ത് ഷൂട്ടിംഗ് നടന്ന അനിൽ ബാബുവിൻ്റെ കുറേ ചിത്രങ്ങളിലൊക്കെ ടോം ആൻഡ് ജെറി തച്ചങ്കരിയായിരുന്നു സ്വിച്ച് ഓൺ. ആ പടങ്ങളൊക്കെ വൻ വിജയവുമായിരുന്നു. അതിൽ പിന്നീട് ടോം ആൻഡ് ജെറി തച്ചങ്കരി കഥ കേട്ടതിന് ശേഷമേ സ്വിച്ച് ഓൺ ചെയ്യാൻ വരികയുള്ളൂ, കാരണം അദ്ദേഹത്തിനൊരു വിശ്വാസം വരണം. അപ്പോൾ എൻ്റെ സിനിമ ടോം ആൻഡ് ജെറി തച്ചങ്കരി സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് നിർമ്മാതാക്കൾക്ക് ഒരു നിർബന്ധം, എല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസമുള്ളത് കൊണ്ടൊരു നിർബന്ധവും. ടോമിനുമായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു എനിക്ക് കഥ കേൾക്കണം. അദ്ദേഹം കോട്ടയം എസ് പി ആണെന്ന്. അദ്ദേഹം സമയം ഫിക്സ് ചെയ്തിരുന്നു, ഞാൻ കഥ പറയാൻ വേണ്ടി കോട്ടയം എസ് പി ഓഫീസിൽ ചെല്ലുന്നു, കഥ പറയുകയാണ്. പക്ഷേ ഒരു അരമുക്കാൽ മണിക്കൂറെടുത്ത് ഞാൻ കഥ പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ജോസ് തോമസ് ഈ കഥ മോഹൻലാലിനോട് പറയാതിരുന്നത്? ഞാൻ ചോദിച്ചു, എന്താ മോഹൻലാൽ ചെയ്താൽ ഈ സിനിമ വൻ വിജയമാവും. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സർ, അത് മോഹൻലാലിനെ പോലെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ഒരാൾക്ക് ആ വേഷം ചിലപ്പോൾ ഇണങ്ങില്ല. കാരണം ഒരു യു ഡി ക്ലർക്കായ ഒരു സാധാരണ മനുഷ്യനായ, കുറച്ച് പണം കണ്ടപ്പോൾ അതിൽ പരിഭ്രമിച്ചു പോകുന്ന, ശത്രുക്കളെല്ലാം കണ്ട് പേടിച്ചോടുന്ന ഒരു മനുഷ്യനാണ് ഇതിലെ കഥാപാത്രം. അത് ജഗദീഷല്ലേ ആപ്റ്റാകും? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞ തീയതിയിൽ തന്നെ കൃത്യസമയത്ത് ഞാൻ സ്വിച്ച് ഓൺ വന്നിരിക്കും. എനിക്ക് കഥ ഇഷ്ടമായി, ഈ സിനിമ ഓടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് അവിടുന്ന് തിരിച്ചിറങ്ങുന്നത്. നിർമ്മാതാക്കൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ പടം സൂപ്പർ ഹിറ്റ്. മാത്രവുമല്ല, പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോകുന്നത് കോട്ടയത്തിനടുത്ത് മാന്നാനത്തുള്ള സെൻറ്റ് ജോസഫ്സ് ദേവാലയത്തിലാണ്. അത് ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ എന്ന വിശുദ്ധൻ സ്ഥാപിച്ച പള്ളിയാണ്. ഇപ്പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ച് ആദ്യ ഷോട്ട് എടുത്താൽ പടം വിജയിക്കുമെന്നൊരു അന്ധവിശ്വാസവും നിലനിൽക്കുന്നു. അവിടെ തന്നെ അത് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഷൂട്ടിംഗ് ഡേറ്റ് രാവിലെ 10 മണിക്ക് മുമ്പ് സ്വിച്ച് ഓൺ ചെയ്യണം. 10 മണി കഴിഞ്ഞാൽ രാഹുകാലമാണ്. എല്ലാവരും ആകാംക്ഷയോടെ ടോമിൻ തച്ചങ്കരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അന്ന് മൊബൈൽ ഫോണില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്നു, അദ്ദേഹം പുറപ്പെട്ടു എന്ന് പറയുന്നു. 10:30 ആവുന്നു. എല്ലാവർക്കും ടെൻഷൻ, അദ്ദേഹത്തെ കാണുന്നില്ല. നിലവിളക്കെല്ലാം വെച്ച് തിരിയൊക്കെ ഇട്ട് എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ്. 10:20 ആകുന്നു, 25 ആകുന്നു, അദ്ദേഹത്തെ കിട്ടുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, 10:30 കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, 10:30 കഴിഞ്ഞാൽ പിന്നെ രാഹുകാലം കഴിയാതെ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങും, എന്താണ് ചെയ്യുക? 10:27, 10:28 പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, ആരെക്കൊണ്ടെങ്കിലും വിളക്ക് കൊളുത്തിക്കുക, പൂജ നടത്തിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങളിഷ്ടം പോലെ ചെയ്തോളൂ. അങ്ങനെ മറ്റൊരാളെ കൊണ്ട് വിളക്ക് കൊളുത്തിക്കുന്നു, വേറൊരാൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ആദ്യത്തെ ഷോട്ട് എടുക്കുന്നു. ആദ്യത്തെ ഷോട്ട് എടുത്ത് ഞാൻ കട്ട് പറയുമ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയുടെ കാറ് പള്ളിയുടെ ഗേറ്റ് കടന്നു വരികയാണ്. ഞാൻ അപ്പോൾ തന്നെ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, ഈ പടം പരാജയമായിരിക്കും. എനിക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ പരാജയം തീരുമാനിക്കുന്നത്. നമ്മൾ തന്നെ ഈ പ്രകൃതിയിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞു, ദാ പരാജയം വരാൻ പോകുന്നു. അങ്ങനെ പരാജയത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. ടോം ആൻഡ് ജെറി തച്ചങ്കരിയോട് ഞാൻ സോറി പറഞ്ഞു, കാരണം 10:30 കഴിഞ്ഞ രാഹുകാലമാണ്. അദ്ദേഹം വഴിയിലെവിടെയോ ബ്ലോക്കായി. അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോയി. പക്ഷേ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ
ഈ സിനിമയുടെ എല്ലാ പരാജയവും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. പടം ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം ഒടുവിൽ ഉണ്ണികൃഷ്ണനുണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, കവിയൂർ പൊന്നമ്മ, ആറന്മുള പൊന്നമ്മ, അങ്ങനെ ജഗദീഷ്, എല്ലാവരും തകർത്തഭിനയിക്കുന്നു. കഥ കേട്ടിട്ട് ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു, ഇത് മോഹൻലാലിനോട് നിങ്ങൾക്ക് സംസാരിച്ചു കൂടായിരുന്നുവെന്ന്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീൻ എടുത്ത് വായിച്ചിട്ട് ജഗദീഷിനോട് പറഞ്ഞു, ഇത് മോഹൻലാലൊക്കെ പറയുന്ന ഡയലോഗാണ് നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെയല്ലേ മോഹൻലാലും വന്നത്, ധൈര്യമായിട്ട് പറയൂ ജഗദീഷ്, നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആവണ്ടേ എന്ന് പറഞ്ഞ് തമാശയോടെ ആ രംഗം ചിത്രീകരിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നു. എന്തായാലും ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുപാട് വൈകി, കാരണം വിതരണക്കാരുടെ ചില പ്രശ്നങ്ങൾ. സിനിമയ്ക്ക് നല്ല അഭിപ്രായമുണ്ടായി എങ്കിലും തിയേറ്ററിലൊരു വൻ വിജയമായില്ല. കാരണം ജഗദീഷ് അന്ന് മലയാള സിനിമയിൽ നിന്നും നായക വേഷത്തിൽ നിന്നും അപ്രസക്തനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ സിനിമയുടെ റിലീസിങ് ടൈം, അതിന് കിട്ടിയ തിയേറ്ററുകൾ, അതിൻ്റെ വിതരണക്കാരൻ്റെ എല്ലാ കുഴപ്പങ്ങളും ആ സിനിമയും ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ പ്രത്യേകമായി ഓർക്കുന്ന ഒരു കാര്യം, അന്ന് ഞാൻ മനസ്സിലാജ് ആലോചിച്ചത് വിശ്വാസമായിരുന്നു, അന്ധവിശ്വാസമായിരുന്നു. എന്തായാലും അതോടെ ഞാൻ സിനിമയിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും അന്ധവിശ്വാസത്തെ പറിച്ചെറിയാൻ തീരുമാനിച്ചു. പിന്നീട് ഒരു സിനിമയിലും പൂജ നടത്തുമ്പോൾ ഞാനതിൽ സഹകരിക്കാറില്ല. പൂജ നടത്താൻ പറ്റിയില്ലെങ്കിൽ അത്രയും സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം മദ്രാസിയിലൊക്കെ അന്ന് നെഗറ്റീവിൽ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഫിലിം നെഗറ്റീവ് കട്ടിംഗ് എന്നതിന് പറയുന്നതിനൊരു പൂജ, ലാബിൽ നിന്നും പ്രിൻ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ നാരങ്ങ വെച്ചൊരു പൂജ, അതിൻ്റെ പ്രിൻ്റ് കയറ്റി വണ്ടി പോരുമ്പോൾ നാല് ടയറിൻ്റെയും അടിയിൽ നാരങ്ങ വെച്ചിട്ട് അതിനൊരു പൂജ, പൂജകളാണ് സർവത്ര പൂജ. പരാജയപ്പെടുന്ന ഒരു ദിവസം പോലും ഓടാത്ത സിനിമയ്ക്കും 300 ദിവസം ഓടിയ സിനിമയ്ക്കും ഒരേപോലെ പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു തുടങ്ങി, ഈ പൂജയ്ക്ക് എന്താ അർത്ഥം, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്ക് എന്താണ് വില? അതിന് ഒരാളും മറുപടി തന്നിട്ടില്ല. കാരണം രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ. അതുമാത്രമല്ല, സിനിമാ പൂജ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ പൂജാരിമാരും പൂജാത്മാക്കളും മദ്രാസിയിൽ ഉണ്ടായിരുന്നു അക്കാലഘട്ടത്തിൽ. അവർ സ്ഥിരം ഈ മോപ്പടിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ പരക്കം പായുന്നത് കാണാം. കാരണം അന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങി ഒരുപാട് സിനിമകളുടെ പൂജകൾ കാണും. എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ വേണ്ടി അവരുടെ പരക്കം പാച്ചിൽ കണ്ട് ഞാൻ ഉള്ളാലെ ചിരിച്ചിട്ടുണ്ട്. എൻ്റെ മായാമോഹിനി എന്ന സിനിമയുടെ പൂജ എറണാകുളത്ത് അഞ്ചുമന ക്ഷേത്രത്തിലാണ്. അഞ്ചുമന ക്ഷേത്രത്തിനും ഇപ്പറഞ്ഞതുപോലെ തന്നെ സിനിമാ രംഗത്ത് ഒരു വലിയ വിശ്വാസമുണ്ട്. അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തിയാൽ പടം സൂപ്പർ ഹിറ്റാവുമെന്ന്. പക്ഷേ അവിടെ വെച്ച് പൂജ നടത്തിയ പല പടങ്ങളും റിലീസാവാതെ പോയതും പരാജയപ്പെട്ടതുമായ സിനിമകളുമുണ്ട്. പക്ഷേ അതൊന്നും ആരും എണ്ണത്തിൽ കൂട്ടാറില്ല, വിജയിച്ച ചിത്രങ്ങളുടെ മാത്രം കണക്കുകളെ പറയാറുള്ളൂ. അങ്ങനെ അവിടെ വെച്ച് പൂജ നടക്കുന്നു. ഞാൻ ആദരിക്കുന്ന ബഹുമാന്യനായ ജോഷി സാറാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. അദ്ദേഹം വന്നു, സ്വിച്ച് ഓൺ ചെയ്തു, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് ജോഷി സാർ പോകുന്നു. എല്ലാവരും പിരിയുന്നു, ഷൂട്ടിംഗ് ഞങ്ങൾ തുടരുന്നു. അങ്ങനെ മായാമോഹിനി റിലീസ് ചെയ്തു. ആ പടം വൻ വിജയമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അമ്മ അസോസിയേഷൻ നടത്തുന്ന ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ എറണാകുളത്ത് അബാദ് ഹോട്ടലിൽ നടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജോഷി സാറുണ്ട്, തിരക്കഥാകൃത്ത് എ കെ സാറുണ്ട്, ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. എല്ലാവരും വന്ന് അഭിനന്ദിക്കുന്നു, സിനിമ ഓടുന്നു. അപ്പോൾ ജോഷി സാറിനെ ചെന്ന് ഞാൻ കണ്ട് അഭിവാദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എടാ അന്ന് ആ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഞാൻ കണ്ടു, സ്വിച്ച് ഓൺ ചെയ്ത് ഞാൻ തിരിയുമ്പോൾ അമ്പലത്തിൻ്റെ മതിലിലേക്ക് ഒരു ഉപ്പൻ, കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ആ പക്ഷിക്ക് എന്താണ് പേര് പറയുന്നത് എനിക്കറിയില്ല, ഒരു ഉപ്പൻ വന്നിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കണക്കൂട്ടി, ഈ പടം സൂപ്പർ ഹിറ്റായിരിക്കുമെന്ന്. ഉടനെ എ കെ സാജൻ ഒരു തമാശ പറഞ്ഞു, ജോസിന് ആ ഹിറ്റിൻ്റെ ഒരു പിൻബലവും കിട്ടിയില്ല, ആ ഹിറ്റ് ഉപ്പൻ കൊണ്ടുപോയല്ലേ. അതൊരു തമാശയായിട്ട് എല്ലാവരും കേട്ട് പൊട്ടിച്ചിരിച്ചു. ജോഷി സാറ് അങ്ങനെയല്ല പറഞ്ഞത്, അദ്ദേഹം ഈ നിമിത്തത്തിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നിമിത്തം കണ്ടപ്പോൾ മനസ്സിൽ സന്തോഷിച്ചതേ ഉള്ളൂ, അല്ലാതെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. പക്ഷേ എ കെ സാജൻ ഒരു തമാശയിലൂടെ ആ കഥ അങ്ങനെ മാറ്റി എന്ന് മാത്രം. ഒരു 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ മായാമോഹിനിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ദിലീപിൻ്റെയും ഉദയകൃഷ്ണ സി കെ തോമസിൻ്റെയും ഒരു ഇനീഷ്യേറ്റീവാണ് ആ പടം അന്ന് നടക്കാൻ കാരണം. ദിലീപിൻ്റെ അതിനു മുമ്പ് ഞാൻ ഉദയവര സുൽത്താൻ എന്ന സിനിമ കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉദയനും സിബിയും പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാം, ജോസേട്ടനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയാണ് ആ പടം നടക്കുന്നത്. അതിൽ ഉള്ള കടപ്പാടും നന്ദി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ദിലീപ് ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ഒപ്പം ജ്യോതിഷത്തിലും മറ്റ് നിമിത്തശാസ്ത്രത്തിലുമൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന ഒരാൾ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ന്യൂമറോളജി പ്രകാരം ജോസേട്ടൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒന്നും മാറ്റിയാൽ കൊള്ളാം. ഞാൻ സാധാരണ JOSETHOMAS എന്നാണ് ഉപയോഗിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, JOSETHOMAS എന്നൊന്ന് പേര് മാറ്റിയാൽ ഈ പടം വിജയമായിരിക്കും, ജോസേട്ടൻ്റെ ജീവിതം വിജയമായിരിക്കും. അപ്പോൾ ഞാൻ തമാശയോടെ പറഞ്ഞു, എന്നെ മാറ്റണമെന്നല്ലല്ലോ പറഞ്ഞത്,
പേരിൻ്റെ സ്പെല്ലിംഗ് മരണമെന്നല്ലേ, മാറ്റിക്കളയാം. ദിലീപിൻ്റെ നിർദ്ദേശപ്രകാരം ആ സിനിമയ്ക്ക് ദിലീപ് പറഞ്ഞ സ്പെല്ലിങ്ങാണ് എൻ്റെ പേരിന് ഉപയോഗിച്ചിരിക്കുന്നത്. പടം ഹിറ്റായതിനു ശേഷം ദിലീപ് എന്നോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമായില്ലേ. ഞാനത് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു താനും. എന്നാലും ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ട് അടുത്ത സിനിമകൾക്കെല്ലാം അങ്ങനെ തന്നെ സ്പെല്ലിങ്. എന്നാൽ എൻ്റെ അമിത ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം, ആ സ്പെല്ലിങ് വെച്ച് സിനിമ ഇറക്കിയപ്പോഴും സിനിമ പരാജയപ്പെട്ടു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരു സ്പെല്ലിങ്ങും മാറ്റുന്നില്ല, ഒരു ന്യൂമറോളജിയും നോക്കുന്നില്ല, ഒരു അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നില്ല. എൻ്റെ മനസ്സിലാണ് ഈശ്വരൻ. ഞാൻ എൻ്റെ മനസ്സിലെടുക്കുന്ന തീരുമാനം, എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള നോട്ടം, ആ നോട്ടത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വിജയിക്കുമെന്ന് ഉറപ്പോടെ പോയാൽ, എൻ്റെ കർമ്മം സംശുദ്ധിയോടെ ചെയ്താൽ വിജയം ഉറപ്പാകുമെന്നെനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. അതിനുള്ള മോട്ടിവേഷണൽ ബുക്കുകൾ ഒക്കെ എന്നെ അതിന് ഇന്ന് പര്യാപ്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾ സിനിമ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാകും, ആദ്യം താങ്ക് ഗോഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഇട്ടതിന് ശേഷമാണ് അടുത്ത താങ്ക്സ് കാർഡുകൾ. ആർക്കാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് എം എൽ എക്ക് തൊട്ട് എല്ലാവർക്കും താങ്ക്സ് കാർഡുണ്ട്. ആദ്യം ദൈവത്തിനൊരു കാർഡ് കൊടുത്തു, ആ കാർഡിൻ്റെ ഗണത്തിൽ മറ്റവരെ ഉൾപ്പെടുത്തി. ഇതാണോ വിശ്വാസം? ഞാൻ വിശ്വാസിയാണ് എന്ന് മറ്റു മനുഷ്യരെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊരു താങ്ക്സ് കാർഡ് കൊടുക്കുന്നതുകൊണ്ടോ ബഹുവിധ പൂജകൾ നടത്തുന്നതുകൊണ്ടോ എന്താണ് കാര്യം? വിശ്വാസവും ഭക്തിയുമെല്ലാം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. മറ്റു മനുഷ്യരുടെ മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടെ ചെല്ലുകയും അവരോട് നന്മ കാണിക്കുകയും ചെയ്യുന്നിടത്താണ് ഏതൊരു പ്രാർത്ഥനയും അന്വർത്ഥമാകുന്നത്. മഹത്തുക്കൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു അതാണ്. നമുക്ക് സിനിമയിൽ എന്ന് മാത്രമല്ല ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വിശ്വാസികളെ, എന്നോട് പൊറുക്കുക, അന്ധവിശ്വാസത്തെ ഞാൻ പാടെ അകറ്റി നിർത്തിയിരിക്കുന്നു. അത് എൻ്റെ മാത്രം അഭിപ്രായമായി കരുതുക. കലഹിക്കുന്നവർ കലഹിച്ചുകൊള്ളുക, അനുകൂലിക്കുന്നവർ അനുകൂലിക്കുക. താങ്ക് യു.